ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പോൾ ഫ്രേസൽ വേർബ്സ് നമുക്ക് ഹാഫ് ഇയർലി എക്സാമിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ എക്സാമിനും വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സ് നോക്കൂ. പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വേർബ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നെങ്കിലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരാറില്ല. അതുപോലെ തന്നെ കുറച്ച് ഒരു 10ഓ 15ഓ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ റെയറായിട്ടുള്ള കുറച്ച് 1ഓ 2ഓ വരുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രേസൽ വേർബ്സ്, ഞാൻ കുറച്ച് സെലക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ഫ്രേസൽ വേർബ്സാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫ്രേസൽ വേർബ്സാണ്. ഇതൊന്ന് പഠിക്കാം. ഫ്രേസൽ വെർബ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഇപ്പോൾ ഗിവിൻ ഒക്കെ കണ്ടല്ലോ നിങ്ങളല്ലേ, അതിൻ്റെ പാസ്റ്റ് ഫോമും കൂടി ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പാസ്റ്റ് ഫോമും കൂടി ഇപ്പോൾ കീപ്പ് ഓൺ എന്നൊക്കെ വരികയാണെങ്കിൽ കെപ്റ്റ് ഓൺ. അപ്പം നിങ്ങൾ പഠിച്ചു വെക്കുന്ന V1 ഫോമിലുള്ള മീനിങ് ആണെങ്കിൽ അതിൻ്റെ V2 ഫോമും കൂടി നിങ്ങൾക്ക് അറിയേണ്ടത് നിർബന്ധമാണ്. അങ്ങനെയും ചോദിക്കാം. ഗോ ഓൺ കണ്ടിന്യൂ ആണെങ്കിൽ വെൻ്റ് ഓൺ ആണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫ്രേസ് വേർബ്സ് എന്താ? കാൾ ഫോർ മീനിങ് ഡിമാൻഡ്, എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിനെയാണ് കാൾ ഫോർ എന്ന് പറയാം. സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ജസ്റ്റ് കാൾ ഓഫ് ക്യാൻസൽ, എന്തെങ്കിലും ക്യാൻസൽ ചെയ്യുക, വേണ്ടാന്ന് വെക്കാം. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതൊന്നും കൂടി ഞാൻ ഇതിൽ നിന്നും ഒന്നും കൂടി കുറിക്കാം, കാരണം പ്രയാസമുള്ളവർക്ക് ഇനിയും സെലക്ട് ചെയ്യാം. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നതിന് എന്താ പറയുക, കാൾ ഓൺ. ഒരു സ്ഥലമാണ് സന്ദർശിക്കുന്നതെന്ന് വെച്ചാൽ കാൾ അറ്റ്. ക്യാരി ഓൺ കണ്ടിന്യൂ, കം എക്രോസ് ഇമ്പോർട്ടൻ്റ് ആണ്, കം എക്രോസ് മീറ്റ് ബൈ ചാൻസ്. അപ്പോൾ കം എക്രോസ് വരുമ്പോൾ തന്നെ ഓർക്കുക, കെയിം എക്രോസ് അതിൻ്റെ V2 ആണ്, കെയിം എക്രോസ്, കെയിം എന്ന് പറഞ്ഞാൽ കമ്മിൻ്റെ V2 ആണ്. അപ്പോൾ മീറ്റ് ബൈ ചാൻസ്, മെറ്റ് ബൈ ചാൻസ്, അവിചാരിതമായി കണ്ടുമുട്ടുക എന്നാണ് കം എക്രോസ്, അവിചാരിതമായി കണ്ടുമുട്ടുക. അതുപോലെ ഗിവിൻ സറണ്ടർ, കീഴടങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് ഗേവ്, ഗിവിൻ്റെ പാസ്റ്റാണ് ഗേവ്. ഗിവ് അപ്പ് അബാൻഡൺ, എന്തെങ്കിലും നമ്മൾ പിന്നെ അബാൻഡൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റദ്ദാക്കുക എന്നുള്ള മീനിങ് ആണ് വരിക, ഗിവ് അപ്പ് അബാൻഡൺ. ഗോ അറ്റിൻ്റെ അതേ മീനിങ് ആണ് ഗോ ഫോർ അറ്റാക്ക്, അല്ലെങ്കിൽ ഗോ അറ്റ്, ഗോൻ്റെ V2 ആണ് വെൻഡ്, ഗോ വെൻഡ് ഗോൺ എന്നാണല്ലോ. അപ്പോൾ ഗോ അറ്റ് അല്ലെങ്കിൽ വെൻഡറ്റ് ആ രണ്ട് മീനിങ്ങിലായിരിക്കും ഇത് വരിക. ഗോ അറ്റ് അറ്റാക്ക്, ആക്രമിക്കുക. ഗോ ഓൺ കണ്ടിന്യൂ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫ്രേസൽ വെർബാണ് ഗോ ഓൺ കണ്ടിന്യൂ. പാസ്റ്റ് വെൻഡ് ഓൺ കണ്ടിന്യൂഡ് തുടർന്നു. ഗോ ത്രൂ എക്സാമിൻ കെയർഫുള്ളി, സൂക്ഷ്മമായി നിരീക്ഷിക്കുക, പഠിക്കുക എന്നൊക്കെയാണ് മീനിങ്. പിന്നെ പുട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. പുട്ടില്ലാത്തൊരു ഫ്രേസൽ വെർബ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ല. അപ്പം നിങ്ങൾ നിർബന്ധമായും പുട്ട് വരുന്ന ഫ്രേസൽ വെർബ് പഠിക്കണം. പുട്ടോൺ വിയർ, വസ്ത്രം ധരിക്കുക, സ്പെക്സ് ധരിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെയാണ് പുട്ടോണിൻ്റെ മീനിങ്. പുട്ട് ഓഫ് പോസ്റ്റ് പോൺ, ഡേറ്റ് മാറ്റിവെക്കുക. ദ ക്രിക്കറ്റ് മാച്ച് പുട്ട് ഓഫ് ടു ദി നെക്സ്റ്റ് മൺഡേ ഡ്യൂ ടു ദി ഹെവി റെയിൻ, മഴ കാരണം ക്രിക്കറ്റ് മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്നത് ഡേറ്റ് മാറ്റിവെക്കുന്നതിനെയാണ് പോസ്റ്റ് പോൺ എന്ന് പറയുന്നത്. പുട്ട് ഡൗൺ രണ്ട് മീനിങ് ഉണ്ട്, സപ്രസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു മീനിങ് ആണ് റൈറ്റ്, എഴുതുക. സപ്രസ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക. മാക്ബത്തിൻ്റെ സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പുട്ട് ഡൗൺ യൂസ് ചെയ്തിട്ടുണ്ട് സപ്രസ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ പുട്ട് ഡൗൺ റൈറ്റ് എന്ന് പറയാനും സപ്രസ് അടിച്ചമർത്തുക എന്ന് പറയാനും വന്നിട്ടുണ്ട്. പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക. മിക്കവാറും ഫയർ പുട്ട് ഔട്ട് ദി ഫയർ എന്ന് ഫയർ വരാറുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാവും ഡാഷ് പുട്ട് ഔട്ട് നിങ്ങൾക്ക് താഴെ കാണും ചെയ്യാം. പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക എന്നാണ്. സഹിക്കുക. വി കാണ്ട് പുട്ട അപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ, അവൻ്റെ ബിഹേവിയറുമായി ഞങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാം, സഹിച്ചു പോകാൻ കഴിയുന്നില്ല, പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല. പുട്ടെക്രോസ് കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ടെക്രോസ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയത്, കുറച്ചും കൂടി പഠിക്കാൻ പ്രയാസമുള്ളവർക്ക് ഈ ടിക്ക് ഇട്ടതെങ്കിലും നിർബന്ധമായും നോക്കണം. കുറച്ചും കൂടി ഉണ്ട് നമുക്ക് നോക്കാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫ്രേസൽ വെർബ്സ് ഏതൊക്കെ നോക്കൂ. കീപ്പ് ഓൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു യൂണിറ്റിലായിട്ട് പറയുന്നത്. കീപ്പ് ഓൺ കണ്ടിന്യൂ, നമ്മുടെ ഗോ ഓണിൻ്റെ അതേ മീനിങ് ആണ്, ഗോ ഓൺ കണ്ടിന്യൂ അല്ലേ, അതേപോലെ കീപ്പ് ഓൺ. ഇതിൻ്റെ പാസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, കെപ്റ്റ് ഓൺ. അപ്പോൾ നിങ്ങൾക്ക് ആ സെൻറ്റൻസിൻ്റെ പാരഗ്രാഫിൻ്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ ഫ്രേസൽ വെർബിൻ്റെ യൂസേജ് ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ മുന്നേ, കുറച്ച് ഒരു ഈ 1-2 വർഷമായിട്ട് കാണാത്തൊരു സംഭവം മുമ്പ് ചോദിച്ചിരുന്നത് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ,
keep on in the bracket alengi continue in the oru paragraph il continue thannittu adine yojicha phrasal verb select cheythu ezhudandayirunnu appo angana ippo vararilla appo just dash maatram paragraph inde meaning kuttikku sherikkum pole manasilayal maatre namukku ee phrasal verb eduthu kodukkan kadiyullu let off explode aanu let off pottitherikka nu parayunnathinaanu let off nu paraya look after, take care. Important now, this is important now. Paribalika, Valarthi Paribalika, Nokaparele Kutigala, look after, Sayanona, take care. Paribalika, look for, search, meaning other than Nene, make out, understand, Valare, Valare, important now, make out, understand. Namko, Epur Barayam, put to its little phrase, or wind down the Varaina Boletan Nene, make out, mantra, Valare, important now. Pass away, important now, die, pass away, die. Put by, save. Set off, start a journey. Important ana set off, set out. Set out. Yatra porapedigana meaning. Take after, resemble. Take after, resemble. Sadrishan the Ulugana Kaparayala. About a two important diagram of phrasal or Bugulana Okida, Namukori unitle, in a rare eye can do a rarilla, phrasal or Bumudi, Chesonoka.